Hi dears, welcome to Kathus Oven. This is a strawberry sponge cake. That's why 1 cup of maida maavu, 4 tablespoons of corn flour, 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കേക്കിൽ ഞാൻ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല. അതിനു പകരം മറ്റൊരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പൊടിയെല്ലാം അരിച്ചു മാറ്റി വെക്കുക. കേക്ക് ഞാൻ ഇവിടെ ഓവനിലല്ല കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കുക്കറിന്റെ വെയിറ്റും വാഷറും മാറ്റി വെക്കണം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട എടുക്കുക. ഒപ്പം തന്നെ ഒരൽപ്പം ഉപ്പും വാനില എസൻസും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ ആ സ്മെല്ല് അങ്ങനെ ഫീൽ ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പോളം വരുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 3-4 പോർഷനായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി എളുപ്പത്തിന് വേണമെങ്കിൽ ആ പഞ്ചസാര പൊടിച്ച് അതിൻ്റെ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്യണ്ട. ഇനി അതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്ട്രോബെറിയുടെ കളറും ഫ്ലേവറും കൂടി ഉള്ളതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ടൈഗർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ പൗഡർ നമുക്ക് 4 പോർഷനായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു കുറച്ച് ഭാഗം നമ്മൾ പൊടി ഇതിലിട്ട് കൊടുക്കാതെ മാറ്റിവെക്കാം. ബാക്കിയെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പൊടി നമ്മൾ മാറ്റി വെച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കേക്ക് നല്ല വണ്ണം പൊങ്ങിയും വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ബട്ടർ പേപ്പറെല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ബൗളാണത്. ഇനി അത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മുമ്പേ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറാണ്. 1 മണിക്കൂറിന് ശേഷം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊക്കം വരുന്ന കേക്കായതുകൊണ്ട് എനിക്ക് 1 hour എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് തന്നെ കേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കേക്ക് ബാറ്റർ നമ്മൾ കുക്കറിലോട്ട് മാറ്റിയ ശേഷം ആദ്യത്തെ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും വെച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 1 hour എനിക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വന്നു. കണ്ടില്ലേ, നല്ല പൊക്കമുള്ള കേക്ക് തന്നെയാണ് കിട്ടിയത്. വളരെ സോഫ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുവരെയും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 4 സ്ലൈസായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടാണ് എനിക്ക് ഈ കേക്ക് കിട്ടിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം അതാത് സമയത്ത് തന്നെ കിട്ടുകയുള്ളൂ. താങ്ക് യു.